ഫ്രണ്ട്സ്, വെൽക്കം ടു ഡിജി ഇലക്ട്രോൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മൾട്ടിപ്ലെക്സിംഗ് ആണ്. അപ്പൊ എന്താണ് മൾട്ടിപ്ലെക്സിംഗ് നോക്കാം. മൾട്ടിപ്ലെക്സിംഗ് ഇസ് എ ടെക്നിക് ഇൻ വിച്ച് സെവറൽ സിഗ്നൽസ് സെവറൽ മെസ്സേജ് സിഗ്നൽസ് കമ്പൈൻഡ് ടു ഫോം എ കോമ്പോസിറ്റ് സിഗ്നൽ ആൻഡ് ഇറ്റ് ട്രാൻസ്മിറ്റ് ത്രൂ എ കോമൺ ചാനൽ. അതായത് ഒരുപാട് മെസ്സേജ് സിഗ്നൽസിനെ നമ്മൾ എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്തിട്ടൊരു കോമ്പോസിറ്റ് സിഗ്നൽ ആക്കി മാറ്റും. ഈ ഒരു കോമ്പോസിറ്റ് സിഗ്നലിനെ ഒരു കോമൺ ചാനൽ വഴി നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ഈ ഒരു വഴി ചെയ്യുമ്പോൾ എന്താണ്, അറ്റ് എ ടൈം നമുക്ക് കുറെ സിഗ്നൽസിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ കോമൺ ചാനലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഒരു കോയാക്സിയൽ കേബിൾ ആവാം, അല്ലെങ്കിൽ എന്താവാം, ഒരു മെറ്റാലിക് കണ്ടക്ടർ, അല്ലെങ്കിൽ ഒരു വയർലെസ് ലിങ്ക്. ഒരു വയർലെസ് ലിങ്ക് ആവാം, കോയാക്സിയൽ കേബിൾ ആവാം, അല്ലെങ്കിൽ ഒരു മെറ്റാലിക് കണ്ടക്ടർ ആവാം. അപ്പൊ ഈ ഒരു മൂന്നെണ്ണം നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാം, ഒരു കോമൺ ചാനലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കത് എങ്ങനെ വരയ്ക്കാം. അപ്പോൾ മൾട്ടിപ്ലെക്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, മൾട്ടിപ്ലെക്സിംഗിന് യൂസ് ചെയ്യുന്ന സർക്യൂട്ടിനെയാണ് നമ്മൾ മക്സ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ മൾട്ടിപ്ലെക്സർ മക്സ് എന്ന് പറയുന്നത്. അപ്പോൾ മൾട്ടിപ്ലെക്സിംഗ് എന്ന് പറയുമ്പോൾ സെവറൽ മെസ്സേജ് സിഗ്നൽസ് ആർ കമ്പൈൻഡ് ടു ഫോം എ കോമ്പോസിറ്റ് സിഗ്നൽ. അപ്പോൾ നമുക്ക് മെസ്സേജ് സിഗ്നല് 1, 2, n. അപ്പോൾ എത്ര നമ്പേഴ്സിന് വേണമെങ്കിലും നമുക്ക് സിഗ്നൽസിനെ എടുക്കാം. അപ്പോൾ കുറേ മെസ്സേജ് സിഗ്നൽസിനെ നമ്മൾ മക്സ് വെച്ചിട്ട് എന്ത് ചെയ്യും, ഒരു കോമ്പോസിറ്റ് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യും. കുറേ മെസ്സേജ് സിഗ്നലെ കമ്പൈൻ ചെയ്തിട്ട് നമ്മളൊരു കോമ്പോസിറ്റ് സിഗ്നൽ ആക്കും. ഈ ഒരു കോമ്പോസിറ്റ് സിഗ്നലിന് നമ്മളൊരു കോമൺ ചാനൽ വഴി നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യും. കോമൺ ചാനൽ. ഇനി ഇത് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് എത്തുന്ന ഈ ഒരു റിസീവർ എൻഡിൽ നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട്, ഒരു ഡി മൾട്ടിപ്ലെക്സർ ഉണ്ടാവും. അതിനെ നമുക്ക് എന്ത് ഡിനോട്ട് ചെയ്യാം, ഡി മക്സ് എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് മക്സിന്റെ ഫംഗ്ഷൻ, അതിന്റെ നേരെ റിവേഴ്സ് ആയിരിക്കും ഡി മൾട്ടിപ്ലെക്സറിന്റെ ഫംഗ്ഷൻ ഉണ്ടാവുക. അപ്പൊ നമ്മളിവിടെ സെവറൽ മെസ്സേജ് സിഗ്നൽസ് കമ്പൈൻ ടു ഫോം എ കോമ്പോസിറ്റ് സിഗ്നൽ, അതായത് ഒരുപാട് മെസ്സേജ് സിഗ്നൽസിനെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ഒരൊറ്റ സിഗ്നൽ ആക്കി മാറ്റി. അപ്പോൾ ഡി മക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഒരു വരുന്ന ഒറ്റ ഒരു സിഗ്നലിനെ, ആ ഒരു കോമ്പോസിറ്റ് സിഗ്നലിനെ എന്ത് ചെയ്യും, ഡി മക്സ് അതിന്റെ ഔട്ട്പുട്ടിൽ കൊടുക്കുന്നത് എങ്ങനെയാണ്, സെവറൽ മെസ്സേജ് സിഗ്നൽ ആക്കിയിട്ടായിരിക്കും കൺവേർട്ട് ചെയ്യുക. 1, 2, 3, etc. അപ്പോൾ എത്രയാണോ നമ്മൾ ഇവിടെ കമ്പൈൻ ചെയ്യുന്നത്, ആ ഒരു കമ്പൈൻ ചെയ്ത സിഗ്നൽസിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഡി മക്സിന്റെ ഫംഗ്ഷൻ. അപ്പൊ നമ്മൾ കോമൺ ചാനലായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്, ഒന്നുകിൽ അതൊരു കോയാക്സിയൽ കേബിൾ ആവാം, കോയാക്സിയൽ കേബിൾ, അല്ലെങ്കിൽ ഒരു മെറ്റാലിക് കണ്ടക്ടർ, അതും അല്ലെങ്കിൽ ഓ വയർലെസ് ലിങ്ക് ആവാം. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ കോമൺ ചാനലായിട്ട് യൂസ് ചെയ്യുന്ന ഫിസിക്കൽ മീഡിയംസ്. അപ്പൊ മക്സ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മൾട്ടിപ്ലെക്സിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഒരുപാട് മെസ്സേജ് സിഗ്നൽസിനെ കമ്പൈൻ ചെയ്തിട്ട് ഒരു കോമ്പോസിറ്റ് സിഗ്നൽ ആക്കും. ആ കോമ്പോസിറ്റ് സിഗ്നൽ ഒരു കോമൺ ചാനൽ വഴി നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പൊ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്ന വഴി നമ്മൾ ട്രാൻസ്മിഷന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. മറ്റൊരു പ്രത്യേകത, നമ്മളിപ്പോൾ പറഞ്ഞു ഒരുപാട് സിഗ്നൽസിനെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മളൊരു ഒറ്റ ചാനൽ വഴി നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പൊ അറ്റ് എ ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് സിഗ്നൽസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒരുപാട് സിഗ്നൽസ് ഒരു കോമൺ ചാനലിലൂടെ പോകുമ്പോൾ എന്ത് ചെയ്യും, സിഗ്നൽസ് തമ്മിൽ ഇന്റർഫറൻസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഒരു സിഗ്നല് മറ്റൊരു സിഗ്നല്, ഇപ്പൊ ഇങ്ങനെ ഒരു ഫസ്റ്റ് നമ്മൾ സിഗ്നൽ വരച്ചു, ഈ ഒരു സിഗ്നലും അതിന് അടുത്ത സിഗ്നലും തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും, ജോയിന്റ് വരാനുള്ള കാരണം ഉണ്ടാവും, അതായത് ജോയിന്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സിഗ്നൽസ് തമ്മിലുള്ള ഇന്റർഫറൻസ് വരാൻ ഈ ഒരു മൾട്ടിപ്ലെക്സിംഗിൽ ചാൻസ് ഉണ്ട്. അപ്പൊ ആ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ സിഗ്നൽസ് തമ്മിലുള്ള ഇന്റർഫറൻസ് അവോയ്ഡ് ചെയ്തിട്ട് വേണം നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ. അപ്പൊ അങ്ങനെ അത്ര അവോയ്ഡ് ചെയ്ത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റിസീവർ സൈഡിൽ നമുക്ക് ഓരോ സിഗ്നലിനെയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കാര്യം ഓർത്തു വെക്കുക, സിഗ്നൽസ് തമ്മിലുള്ള ഇന്റർഫറൻസ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യേണ്ടത് ഈ ഒരു മൾട്ടിപ്ലെക്സിംഗിന്റെ ആവശ്യമാണ്. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റിസീവറിൽ നമുക്ക് ഓരോ സിഗ്നൽസിനെയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇനി രണ്ട് ടൈപ്പായിരുന്ന മൾട്ടിപ്ലെക്സിംഗ് ഉള്ളത്, അതായത് മൾട്ടിപ്ലെക്സ് ചെയ്യാൻ നമുക്ക് അനലോഗ് സിഗ്നൽസിനെ മൾട്ടിപ്ലെക്സ് ചെയ്യാം, അതുപോലെ തന്നെ ഡിജിറ്റൽ സിഗ്നൽസിനെ നമുക്ക് മൾട്ടിപ്ലെക്സ് ചെയ്യാം. അതുകൊണ്ട് മൾട്ടിപ്ലെക്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അനലോഗ് മൾട്ടിപ്ലെക്സർ, അനലോഗ് മൾട്ടിപ്ലെക്സർ. നമ്മൾ ഡിജിറ്റൽ സിഗ്നലാണ് മൾട്ടിപ്ലെക്സിംഗ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ എന്താ പറയാ, ഡിജിറ്റൽ മൾട്ടിപ്ലെക്സർ. അപ്പോൾ മെയിൻ ആയിട്ടുള്ള മൾട്ടിപ്ലെക്സേഴ്സ് രണ്ട് ടൈപ്പാണുള്ളത്,
ഫസ്റ്റ് വൺ എന്താണ്? അനലോഗ് മൾട്ടിപ്ലക്സർ, സെക്കൻഡ് വൺ ഡിജിറ്റൽ മൾട്ടിപ്ലക്സർ. ഇനി അനലോഗ് മൾട്ടിപ്ലക്സറിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ മൾട്ടിപ്ലക്സിംഗ് യൂസ് ചെയ്യുന്ന സിഗ്നലിന്റെ ഡൊമൈൻ ആയിട്ട് നമുക്ക് എന്തെടുക്കാം, ഒന്നുകിൽ അതൊരു ടൈം എടുക്കാം, അല്ലെങ്കിൽ വേവ് എടുക്കാം, അല്ലെങ്കിൽ ഫ്രീക്വൻസി എടുക്കാം. അപ്പൊ ഈ ഒരു ഫാക്ടേഴ്സിനനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ അനലോഗ് മൾട്ടിപ്ലക്സറിന് രണ്ട് ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ്. ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ്. അപ്പൊ നമ്മൾ പറഞ്ഞു നമുക്ക് മൾട്ടിപ്ലക്സിംഗിന്റെ ഡൊമൈൻ ആയിട്ട് നമുക്ക് ഫ്രീക്വൻസി എടുക്കാം, ടൈം എടുക്കാം, വേവ് ലെങ്ത് എടുക്കാം. അപ്പൊ ഫസ്റ്റ് വൺ എന്താണ്? അനലോഗ് മൾട്ടിപ്ലക്സർ ആണ്. അനലോഗ് മൾട്ടിപ്ലക്സർ രണ്ട് ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സർ. അപ്പൊ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? എഫ് ഡി എന്ന് ഡിനോട്ട് ചെയ്യാം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വേവ് ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ്. വേവ് ഡിവിഷൻ മൾട്ടിപ്ലക്സർ, ഡബ്ല്യു ഡി എം. ഡിജിറ്റൽ മൾട്ടിപ്ലക്സർ നമുക്ക് പറയുന്നത് ഒറ്റ ടൈപ്പാണുള്ളത്, ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സർ. ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സർ, ടൈം ഡിവിഷൻ തന്നെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സിൻക്രോണസ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സർ, അസിൻക്രോണസ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സർ. സിൻക്രോണസ് TDM, സിൻക്രോണസ് TDM, അതായത് സിൻക്രോണസ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സർ. നെക്സ്റ്റ് വൺ അസിൻക്രോണസ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സർ. അപ്പൊ ഇത്രയാണ് മൾട്ടിപ്ലക്സിംഗിൽ നമുക്ക് ഓർത്തുവയ്ക്കാനുള്ള കാര്യങ്ങൾ. മൾട്ടിപ്ലക്സിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മെസ്സേജ് സിഗ്നൽസിനെ കമ്പൈൻ ചെയ്തിട്ടൊരു ഒറ്റ കോമ്പോസിറ്റ് സിഗ്നൽ ആക്കും. ആ ഒരു കോമ്പോസിറ്റ് സിഗ്നൽ ഒരു കോമൺ ചാനൽ വഴി ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പൊ ഇതാണ് മൾട്ടിപ്ലക്സിംഗ്. മൾട്ടിപ്ലക്സിംഗ് മെയിനായിട്ട് രണ്ട് ടൈപ്പാണുള്ളത്, അനലോഗ് മൾട്ടിപ്ലക്സർ, അതുപോലെ തന്നെ ഡിജിറ്റൽ മൾട്ടിപ്ലക്സർ. അതിനെ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, എഫ് ഡി എം, ഡബ്ല്യു ഡി എം, അതുപോലെ തന്നെ ടി ഡി എം, അങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓരോന്നിനെ പറ്റിയിട്ടും നമ്മൾ തുടർന്നുള്ള വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.